കടാവേ മൊത്തത്തിൽ പണി പാളിപ്പോയിട്ടാ. നിന്റെ ബർത്ത്ഡേ അന്ന് തൊട്ട് ഇന്ന് വരെ സംഭവിച്ച ഫുൾ ഡീറ്റെയിൽസും തമ്പി അണ്ണിപ്പോ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാനായിരുന്നു ഇതിന്റെ പിന്നിലെന്ന് അച്ഛൻ അറിയുമ്പോ എങ്ങനെയാ പ്രതികരിക്കാന്ന് എനിക്കൊരു പിടുത്തവും കിട്ടണില്ല. സാരല്ല, അച്ഛൻ എങ്ങനെ വേണേലും പ്രതികരിച്ചോട്ടെ. നമ്മുടെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. ചില നേരത്തെ അച്ഛന് ഭ്രാന്ത, എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ലേ. വക്കീല് പറഞ്ഞറിയുന്നതിന് മുൻപ് ശങ്കർ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അച്ഛനോട് തുറന്നു പറയുന്നതല്ലേ നല്ലത്. അത് വേണോ ഗൗരി? ഞാനായിട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അച്ഛനെന്നറിയും. വക്കീല് പറയും. അതിനു മുൻപ് ശങ്കർ അച്ഛനെ കണ്ട് സംസാരിക്കണം. എല്ലാം കേട്ട് കഴിയുമ്പോ നമ്മുടെ അച്ഛന്റെ പ്രതികരണം എന്താണെന്ന് എനിക്കൊരു പിടുത്തില്ല. വഴക്ക് പറയുമായിരിക്കും, ചിലപ്പോ തല്ലും. അച്ഛന് എന്ത് ശിക്ഷ തന്നാലും മറുത്തൊരു അക്ഷരം പറയാതെ ശങ്കർ ആ ശിക്ഷ സ്വീകരിക്കണം. തെറ്റ് നമ്മുടെ ഭാഗത്താണ്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. എന്നെ കുറിച്ച് ഓർത്തിട്ടാണോ ഭയക്കുന്നത്? നീയും കൂടി അറിഞ്ഞോളുള്ള പരിപാടിയാണെന്ന് നമ്മുടെ അച്ഛനും വീട്ടുകാരൊക്കെ കരുതും. ഇനി അച്ഛൻ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അച്ഛന് വേഷം കുത്തിവെച്ച് അത് ചിന്തിക്കാൻ പറ്റുന്ന ടീംസാ നമ്മുടെ വീട്ടിലുള്ളത്. എന്ത് സംഭവിച്ചോട്ടെ, ഇപ്പൊ ഒന്നും ചിന്തിക്കണ്ട. ആലോചിച്ചു നോക്കുമ്പോ നീ പറയണത് കറക്റ്റാ ഗൗരി. ഇനിയും അച്ഛനോട് ഇത് പറയാണ്ടിരുന്നാ ശരിയാവില്ല. വക്കീല് പറഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞിട്ട് വേണം നമ്മുടെ അച്ഛൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ.